പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ ഇന്നറിയാം രാവിലെ പത്ത് മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുക ഉച്ചകഴിഞ്ഞ് ഫലപ്രഖ്യാപനം ഉണ്ടാകും പി ആർ സുനിൽ ചേരുന്നു എ സി സി നിന്നും ദില്ലിയിൽ നിന്നും സുനിൽ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വരികയാണ് ഇന്നാണ് അധ്യക്ഷൻ നമുക്കറിയാൻ കഴിയുക ഖാർഗയും തരൂരും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്നു ഒടുവിൽ ഇന്ന് വോട്ടെണ്ണൽ ആണ് പത്ത് മണിക്കാണോ വോട്ടെണ്ണൽ തുടങ്ങുക എ സി സി ആസ്ഥാനത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് മനു പത്തുമണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എന്തായാലും അതിനു മുൻപേ തന്നെ ഇപ്പോൾ വോട്ടെടുപ്പിൽ ചില പരാതികൾ ഉന്നയിച്ച് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലടക്കം കള്ളവോട്ട് നടന്നുവെന്നാണ് ശശി തരൂരിൻ്റെ പരാതി അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ ശശി തരൂരിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ ഭരണാധികാരി മധുസൂദൻ മിസ്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി വോട്ടെണ്ണലിന് മുൻപ് പരിശോധിക്കണം എന്നാവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ ശശി തരൂർ പക്ഷം നേതാക്കൾ ആവശ്യപ്പെടുന്നത് കാർത്തി ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശി തരൂരിന് വേണ്ടി എ സി സി ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം എത്തുകയും ചെയ്യും ഏതായാലും എ സി സി ആസ്ഥാന ത്ത് പത്ത് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് ഭരണാധികാരി മധുസൂദൻ മിസ്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനു മുൻപ് ഒരുപക്ഷെ ശശി തരൂരിൻ്റെ ഈ പരാതി പരിശോധിക്കുമോ ആ പരാതി തള്ളിക്കളയണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഭരണാധികാരി തീരുമാനമെടുത്തേക്കും ഏതായാലും ഒരു വലിയ വിവാദം ഈ വോട്ടെടുപ്പിന് ഈ വോട്ടെണ്ണലിന് ശേഷം കോൺഗ്രസിലുണ്ടാകും എന്ന കാര്യത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരു നേതാവ് ദീർഘകാലത്തിന് ശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷനായി എത്തുകയാണ് രാജീവ് ഗാന്ധിക്ക് ശേഷം സീതാറാം കേസരി ആയിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചു വന്ന നേതാവ് അന്ന് ശരത് പവാറൊക്കെ തന്നെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു പിന്നീട് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെത്തി രണ്ടായിരത്തിൽ സോണിയാഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഏതായാലും ആ കാലമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നാടകം മാത്രമായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു അസാധാരണ സാഹചര്യം തന്നെയാണ് കോൺഗ്രസ് ദേശീയതലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും കോൺഗ്രസ് അടിമുട്ടി തകർന്നിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണ് ഈ ഒരു അധ്യക്ഷസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് ഏതായാലും ആദ്യം അശോക് ഖെലോട്ടിനിയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്താൻ കോൺഗ്രസ് ആലോചിച്ചതെങ്കിലും പിന്നീട് രാജസ്ഥാനിലെ സാഹചര്യങ്ങളെ തുടർന്ന് അശോക് ഖെലോട്ടിനെ ഒഴിവാക്കി മല്ലികാർജ്ജുന ഖാർഗെയെ തീരുമാനിക്കുകയായിരുന്നു അതായാലും മല്ലികാർജ്ജുന ഖാർഗെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മല്ലികാർജ്ജുന ഖാർഗെ ഔദ്യോഗിക അല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെ വിലയിരുത്തപ്പെടുന്നത് ഖാർഗേയ്ക്ക് വേണ്ടി ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രംഗത്തിറങ്ങിയിരുന്നു എല്ലാ പി സി സികളോടും ഖാർഗേക്ക് പിന്തുണ നൽകാനുള്ള നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു കേരളത്തിലൊക്കെ തന്നെയാണെങ്കിൽ കെ സുധാകരനെ പോലുള്ള നേതാക്കളൊക്കെ ശശി തരൂരിനെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ മല്ലികാർജ്ജുന ഖാർഗേക്ക് വേണ്ടി ഔദ്യോഗിക പക്ഷം ആകെ നിലകൊള്ളുമ്പോഴാണ് അതിനിടയിൽ ശശി തരൂർ ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുകയും പല സംസ്ഥാനങ്ങളിൽ വലിയ പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തത് ഏതായാലും ശശി ശി തരൂർ വലിയ ആത്മവിശ്വാസത്തിലാണ് സാധാരണ പ്രവർത്തകരുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്ന് ശശി തരൂർ അവകാശപ്പെടുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ശശി തരൂർ തന്നെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര വിഷയമായ ഒരു തെരഞ്ഞെടുപ്പിനെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശശി തരൂർ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശശി തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോവുകയാണ് പോകുകയാണ് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് ശശി തരൂർ ഉന്നയിച്ച പരാതികൾ പരിശോധിക്കുമോ ഇതനുസരിച്ച് ഈ ആക്ഷേപം ഉയർന്ന സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ പിന്നീട് എണ്ണാനായി തീരുമാനിക്കുമോ എന്നൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായും ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ ഈ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം വോട്ടർ പട്ടികയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി എട്ട് പേരുകളാണ് ഉണ്ടായിരുന്നെന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനു ഇപ്പോൾ മനു ഇപ്പോൾ മധുസൂദൻ മിസ്ത്രി വരണാധികാരി മധുസൂദൻ മിസ്ത്രി ഇപ്പോൾ എ സി സി ആസ്ഥാനത്തേക്ക് എത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മനു ഇപ്പോൾ വരണാധികാരി മധുസൂദൻ മിസ്ത്രി ഇപ്പോൾ എ സി സി മനു ഇപ്പോൾ വരണാധികാരി മധുസൂദൻ ആ മിസ്ത്രി ഇപ്പോൾ എ സി സി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു ശശി തരൂർ പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും ആ പരാതി പരിശോധിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം മധുസൂദൻ മിസ്ത്രി നടത്തിയിട്ടില്ല ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം വോട്ടർ പട്ടികയിൽ ആകെ ഉണ്ടായിരുന്നത് ഒൻപതിനായിരത്തി മുന്നൂറിൽ പരം വോട്ടുകളായിരുന്നു പക്ഷേ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് തൊണ്ണൂറ്റി ആറ് ശതമാനം വോട്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഇതിൽ കള്ളവോട്ടുണ്ട് എന്ന ശശി തരൂരിന്റെ ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന സംശയങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഉയരുകയാണ് ഉത്തർപ്രദേശിൽ ബാലറ്റ് ബോക്സുകൾ സീൽ ചെയ്യുന്നതിലടക്കം ഗുരുതരമായ പിഴവ് പറ്റിയെന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതടക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് ആ പ്രദേശത്ത് ഇല്ലാത്തവരുടെ വോട്ടുകൾ ഈ വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി ആക്ഷേപം ശശി തരൂർ ഉന്നയിച്ചിട്ടുണ്ട് രേഖാമൂലം ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ വോട്ടെണ്ണലിന് മുൻപ് തന്നെ ഈ പരാതി പരിശോധിക്കണം എന്ന് ശശി തരൂർ ആവശ്യപ്പെടുമ്പോൾ അതിന് മധുസൂദൻ മിസ്ത്രി തയ്യാറാകുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പരാതികൾ ഉയർന്ന സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ പിന്നീട് എണ്ണാനായി തീരുമാനിക്കുകയും ഈ വോട്ടിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ആ വോട്ട് കൂടി എണ്ണാനുള്ള തീരുമാനത്തിലേക്കോ അതല്ലെങ്കിൽ മറിച്ചെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ ഒക്കെ തന്നെ പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും മറ്റ് വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ മറ്റ് പരാതികളൊന്നും പരിഗണിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷേ ഈ ഉച്ച തന്നെ അല്ലെങ്കിൽ അതിനുശേഷം ഈ വോട്ടുകൾ എണ്ണിത്തീരും പുതിയ അധ്യക്ഷനെ വരണാധികാരി മധുസൂദൻ മിസ്ത്രി ഇവിടെ ആസ്ഥാനത്തെ പ്രഖ്യാപിക്കും തീർച്ചയായും പറഞ്ഞതുപോലെ ഇവിടെ തരൂർ ജയിക്കുമോ തോൽക്കുമോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം ജയിക്കാൻ വിദൂര സാധ്യത പോലും ഇല്ല എന്ന സാഹചര്യം അറിയാം പക്ഷേ തരൂർ പിടിക്കുന്ന ഓരോ വോട്ടുകളും ഔദ്യോഗിക പക്ഷത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം ഒരു നേരത്തെ അവസാനം തെരഞ്ഞെടുത്ത് നടന്നപ്പോൾ ജിതേന്ദ്ര പ്രസാദയ്ക്ക് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് വോട്ടെങ്കാ ആകെ കിട്ടിയത് സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ തരൂരിനൊരു പത്തഞ്ഞൂറ് വോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുതാണ് തരൂർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന ചിന്താഗതിയോട് അനുകൂലമായി ചിന്തിക്കുന്നവർ കോൺഗ്രസിൽ വലിയ തോതിൽ ഉണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് വരാം വരും ദിവസങ്ങളിലും തരൂർ തന്നെ ആയിരിക്കാം അങ്ങനെയെങ്കിൽ നിറഞ്ഞു നിൽക്കുക മനു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് മല്ലികാർജ്ജുന ഖാർഗെയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ മല്ലികാർജുന ഖാർഗെ വിജയിക്കണം എന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ ജയപരാജയങ്ങൾ വിഷയമേ അല്ലാത്തൊരു നേതാവ് ശശി തരൂർ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ശശി തരൂർ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പത്രിക നൽകിയ ശേഷം പിന്നീട് അങ്ങോട്ട് ശശി തരൂർ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലേക്കും പ്രചരണവുമായി പോയത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെയായി നടത്തിയ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പല സംസ്ഥാനങ്ങളിലും യുവാക്കളും സാധാരണ പ്രവർത്തകരും ഒക്കെ തന്നെ ശശി തരൂരിന് നൽകിയ സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ആവേശകരമായ പ്രചരണവുമായി ശശി തരൂർ മുന്നോട്ടു പോയി ഏറെ വൈകിയാണ് മല്ലികാർജ്ജുന ഖാർഗെ പ്രചരണം തുടങ്ങിയത് അതും പേരിന് മാത്രം അപ്പോൾ ശശി തരൂർ കാണിച്ച ഒരു ആ ആത്മവിശ്വാസവും ആവേശവും ഒന്നും തന്നെ മല്ലികാർജുന ഖാർഗേക്ക് കാണിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു കാരണം ഖാർഗെ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഔദ്യോഗികപക്ഷത്തിൻ്റെ പക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് വിജയം ഉറപ്പിച്ചാണ് ഖാർഗെ മുന്നോട്ട് പോകുന്നത് ഇറങ്ങിയില്ലെങ്കിലും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഖാർഗേക്കുണ്ട് പക്ഷേ ഖാർഗേക്ക് വിജയിക്കണം എന്നത് ഖാർഗെയെ സംബന്ധിച്ചും ഖാർഗെ വിജയിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങനെയല്ല ശശി തരൂർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് രണ്ട് വോട്ടോ മൂന്ന് വോട്ടോ അഞ്ഞൂറ് വോട്ടോ എന്നുള്ളത് ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം ഈ കോൺ ഈ കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുന്നു തീർച്ചയായും ശശി തരൂർ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പ്രഖ്യാപനം കഴിഞ്ഞാലും ശശി തരൂർ ഒരു നിർണായക സ്വാധീനമായി കോൺഗ്രസിൽ തുടരുകയാണെങ്കിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ശശി തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ പത്തോ പതിനഞ്ചോ ദിവസത്തിനകം തന്നെ ശശി തരൂർ പ്രചരണ രംഗത്ത് ഏറെ മുന്നോട്ട് വരികയും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു തനിക്ക് പിന്തുണ പിണയുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തൊരു നേതാവാണ് പക്ഷേ ഈ പിന്തുണച്ച ആളുകൾക്കൊന്നും വോട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ വോട്ടുള്ള ഒരുപാട് പേരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് ഈ വോട്ടർ പട്ടികയിലുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരിൽ വോട്ട് ചെയ്ത ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരിൽ ഒരുപക്ഷെ യുവാക്കളുടെ വലിയ പിന്തുണ ശശി തരൂരിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശശി തരൂർ പിടിക്കുന്ന വോട്ട് ഒന്നോ രണ്ടോ ആയാലും അഞ്ഞൂറായാലും ആയിരം ആയാലും അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാവും തീർച്ചയായും വിവരങ്ങൾ നൽകുന്നത് ഏതായാലും അല്പസമയത്തിനകം ഇപ്പോൾ സമയം ഒൻപത് നാൽപ്പതായിരിക്കുകയാണ് പത്ത് മണിക്ക് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും പക്ഷേ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഈ അവസാന നിമിഷവും പരാതികൾ വ്യാപകമായി തരൂർ പക്ഷത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും യു പി ഗുജറാത്ത് തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി കൃത്രിമം നടന്നു വോട്ടെടുപ്പിലും അതിനുശേഷം ഈ വോട്ട് അടങ്ങിയ പെട്ടി കൊണ്ടുപോകുന്നതിനുമൊക്കെ സീൽ പോലും ഇല്ലാതെ സീരിയൽ നമ്പറുകളില്ലാതെ സീൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കൃത്രിമത്വം നടന്നു എന്ന ആക്ഷേപം തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു ആ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള വരണാധികാരി മധുസൂദനൻ മിസ്ത്രി പോകുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏതായാലും വരും സമയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ അധ്യക്ഷനാകാൻ വേണ്ടി പോകുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസം കൂടിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ തരൂർ ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല തരൂർ പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് വരും ദിവസങ്ങളിൽ തരൂറിനെ അവഗണിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാവുകയും ചെയ്യും